കനത്ത മഴയെ തുടർന്ന് കടലിൽ പോകാൻ കഴിയാതിരുന്ന മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് മൂവായിരം രൂപ ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ ഡി ജി പി അനിൽകാന്തിന്റെ വിരമിൽക്ക് കാലാവധി രണ്ടായിരത്തി മൂന്ന് ജൂലൈ വരെ നീട്ടാനും മന്ത്രിസഭാ തീരുമാനം സഹകരണ ബാങ്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന റിസർവ് ബാങ്ക് നിർദ്ദേശത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു ഈ കഴിഞ്ഞ കനത്ത ദിവസം മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ വിലക്കേർപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്നാണ് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചത് ഒരു ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത്തിയൊന്ന് മത്സ്യത്തൊഴിലാളി അനുബന്ധ തൊഴിലാളി കുടുംബങ്ങൾ അപ്പോൾ ഒരു കുടുംബത്തിന് മൂവായിരം രൂപ വെച്ച് ധനസഹായം അനുവദിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നാൽപ്പത്തിയേഴ് കോടി രൂപ അനുവദിക്കുന്ന കാര്യമാണെന്ന് തീരുമാനിച്ചത് വരുന്ന ജനുവരിയിൽ വിരമിക്കേണ്ട ഡി ജി പി അനിൽകാന്തിൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ വരെ നീട്ടാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഇതോടെ ഇത്തവണ ഡി ജി പി സ്ഥാനത്തേക്ക് പരിഗണിച്ച ടോമിൻജെ തച്ചങ്കരി സുദേശ് കുമാർ ബി സന്ധ്യ എന്നിവരാരും അടുത്ത പോലീസ് ചീഫാവില്ലെന്നും ഉറപ്പായി സഹകരണ ബാങ്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള റിസർവ് ബാങ്ക് തീരുമാനത്തിനെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിക്കും ആർ നടപടിയിൽ എ നിയമോപദേശം തേടാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു ട്വന്റി തിരുവനന്തപുരം